ശ്രീകുട്ടി പൂക്കൾ എടുത്തിനാ? ഇല്ല, കുറച്ചുകൂടെ ഉണ്ട്. പെട്ടെന്നാവട്ടെ. അച്ഛ എവിടെ? അച്ഛ ഞാൻ കുളിക്കാൻ പോകുന്നു. കുളിക്കാൻ പോകുന്നതല്ല, പെട്ടെന്നാവട്ടെ. സാധനം വാങ്ങിക്കണം, നേരത്തെ ചെന്നാലും വാങ്ങിക്കാൻ പറ്റുമോ? ശ്രീകുട്ടി നീ പൂക്കളൊക്കെ പെട്ടെന്ന് പെട്ടെന്നാവട്ടെ, സൂര്യ ഉദിക്കാതായി. ചേട്ടൻ എന്ത് ചെയ്യാൻ പോണേ? ഞാൻ പല്ല് തേക്കാൻ പോണേ ഉള്ളൂ, ഞാൻ പല്ല് വെച്ചിട്ട് കുളിക്കണം. കൊള്ളാം, നീ കുളിച്ചില്ലേ? പെട്ടെന്ന് കുളിച്ചില്ല. കൊള്ളാലോ. ഇതെന്താ അത്തത്തില് സാനിറ്റൈസറും മാസ്കും ഒക്കെ? അത്തത്തിന് കൊറോണ വരാതിരിക്കാനാണോ മാസ്ക് വെച്ചിരിക്കുന്നത്? അത്തത്തിന് കൊറോണ വരാതിരിക്കാൻ വേണ്ടില്ല, സുരക്ഷാ നിബന്ധനകൾ പാലിക്കണമെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് അത്തിൽ മാസ്ക് സാനിറ്റൈസറും വെച്ചിരിക്കുന്നത്. എന്നാ പിന്നെ താഴെ ഗോ കൊറോണയും കൂടി ചോദിച്ചു, അപ്പൊ കറക്റ്റ് ആയിരിക്കും. ഇന്ന് രാവിലെ ഫാൻ കറങ്ങി ഞാൻ കൊള്ളാം. ഞാൻ ഇലക്ട്രീഷനിലെ പുലിയല്ലായിരുന്ന അരിനാക്കടുത്ത് വളക്കല്ലേ വെച്ചാ ഞാൻ ശരിയായിക്കോ. എന്നിട്ട് ശരിയായ പിന്നെ എവിടെ അങ്ങനെ വഴിയില്ലല്ലോ. ഇനി ഈ സ്വിച്ചാണ്. മാറിപ്പോയെന്നല്ലേ ഉള്ളു പോയത് അങ്ങോട്ട്. എന്നെ പറഞ്ഞത് പുലി എന്ന് പറയരുത്, കഴുത എന്ന് പറയണം കേട്ടാ. എടാ നീ പറഞ്ഞ സാധനം പുറത്തിരിപ്പട്ടെ. കിട്ടിയത്? ശ്രീകുട്ടി ഫാൻ കറങ്ങിയിട്ടുണ്ടേ? ഫാൻ കറങ്ങിയിട്ടുണ്ടേ? ശ്രീകുട്ടി ഇവിടുത്തെ സ്വിച്ചിട്ടെ. അയ്യോ ഷോർട്ടായി. ഇനി ട്രിപ്പായതാണോ? ആ ട്രിപ്പായി. ആവശ്യമില്ലാത്ത പണിക്ക് കയറിപ്പോയി. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്തോ എന്തോ സ്മെല്ല് വരുന്ന അവിടെ കരിഞ്ഞു. അതെന്റെ ഉള്ളിലുള്ളതെല്ലാം കരിഞ്ഞു പോയി. അയ്യോ അടുപ്പിൽ കറി വെച്ചിരിക്കുന്നു. ഇരിക്ക്. എന്തു പറ്റി? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ പുലിയാവരുത്? ഇപ്പൊ എങ്ങനെയുണ്ട്? ഞങ്ങൾ വരാം, ഞങ്ങൾ വരാം. പിന്നെന്ത്? പൈസ ആയാ ശകലെടുത്ത സൂപ്പർ. ഈ മലക്കറി കൂടെ ഒന്ന് അരിഞ്ഞോണ്ട് വരൂ. നല്ല ചേട്ടനല്ലേ? അച്ഛനും കിട്ടിയ മലക്കറി അരിയായി. എന്നാ പിന്നെ തുടങ്ങാം. എല്ലാം ആയാ? ഇല്ല, ഒന്നും ആയില്ല. അമ്മയും കൂടെ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നില്ലേ? ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു, പക്ഷെ അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ നേഴ്സ് ആയുള്ള കുഴപ്പം, ഏത് വിശേഷ ദിവസമായാലും ജോലിക്ക് പോകണം. നമ്മളൊക്കെ കൊറോണ കാലം ആയാലും വീട്ടിലിരുന്ന് ആഘോഷിക്കുന്നു. പക്ഷേ എത്രയോ രോഗികൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു. അവരെയൊക്കെ ചികിത്സിക്കുന്നതാണ് അമ്മയുടെ സന്തോഷം. അതിന് നമുക്ക് പുറത്തോട്ടൊന്നും പോകാൻ പറ്റില്ലല്ലോ, വീട്ടിലല്ലേ ഇരിക്കാൻ പറ്റൂ. പുറത്തോട്ട് പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പോൾ എത്ര സിനിമ കാണേണ്ട സമയം കഴിഞ്ഞു, എത്ര ടൂർ പോകേണ്ട സമയം കഴിഞ്ഞു. ഫാമിലിയായിട്ടെങ്കിലും പോകായിരുന്നു. അതിന് ഈ വർഷം കോവിഡ് വന്നതുകൊണ്ടല്ലേ, അതിനെ പ്രതിരോധിക്കാനാണെങ്കിൽ നിസ്സാര മാർഗവും മാസ്കും സാനിറ്റൈസറും അകലവും പാലിക്കാമെങ്കിൽ ഇതിനെ ഇവിടുന്ന് ഓടിക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇത് കൃത്യമായി പാലിക്കാമെങ്കിൽ അടുത്ത ഓണം ഒരു കുറവുമില്ലാതെ ആഘോഷിക്കാം. അതെന്താവട്ടെ, ഈ ഓണം എന്തായാലും വെറുതെ കളയണ്ട, നമുക്ക് അടിച്ചു പൊളിക്കാം. അച്ഛൻ ഒരു പാട്ട് പാടിക്കേ. തക 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 ചിങ്ങ പുലരി പിറന്നേ ആ തിരുവോണ നാളെത്തി കേരള നാട്ടിൽ ഉത്സവമെത്തി ഓണപ്പുലരി പിറന്നു കാണാൻ ഓണത്തപ്പ വന്നാട്ടെ. കേരള മക്കൾ പൂക്കളമിട്ടു സദ്യയൊരുക്കി പുതുനാളി. അങ്ങനെ ഈ പ്രാവശ്യത്തെ ഓണവും കഴിഞ്ഞു. ഓണവും കഴിഞ്ഞു, ഓണത്തല്ലും കഴിഞ്ഞു. ഓ, എന്തൊരു അടിയായിരുന്നു കറണ്ട്. നല്ല കിട്ടിയല്ലേ? ഇതുപോലൊരു ഓണത്തിനാണ് ഞാൻ കാത്തിരുന്നത്. എന്തോന്ന് എനിക്ക് അടുത്തടിക്കാൻ വേണ്ടിയിട്ടാണ്? അല്ലടാ, ഇതുപോലെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ആഘോഷിക്കാനും സദ്യ കഴിക്കാനും ഒക്കെ കിട്ടിയ ഒരു സന്ദർഭം. കോവിഡ് വന്നതുകൊണ്ട് നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നു. ഇല്ലെങ്കിൽ നീ നിൻ്റെ കൂട്ടുകാരടുത്ത് പോകും, ശ്രീകുട്ടി വല്യച്ഛൻ്റെ വീട്ടിലോ കുഞ്ഞയുടെ വീട്ടിലോ ഒക്കെ പോകും, അമ്മ ജോലിക്കും പോകും. ഈ പ്രാവശ്യം നമ്മൾ മൂന്നുപേരുണ്ട്, അമ്മയ്ക്ക് ലീവില്ല. ആ ഒരു കുറവേ ഉള്ളൂ. അതിനെന്താ, ഈ ഓണം നമ്മൾ അടിച്ചു പൊളിക്കും. ഈ ഓണം മാത്രമല്ല, ഇനി വരുന്ന ഓണം നമ്മൾ ഒരുമിച്ച് തന്നെ അടിച്ചു പൊളിക്കും. ഓക്കെ, ഒന്നുകൂടി പറയടേ. അത്തത്തിന് കൊറോണ വരാതിരിക്കാൻ വേണ്ടിയല്ല, സുരക്ഷാ നിർണയങ്ങൾ അത്തത്തിന് കൊറോണ വരാതിരിക്കാൻ വേണ്ടിയല്ല, സുരക്ഷാ നിബന്ധനകൾ പാലിക്കണമെന്ന് ഓർപ്പിക്കാൻ വേണ്ടി അത്തത്തിലെ മാസ്ക് സാനിറ്റൈസർ. എനിക്ക് ഇന്ന് രാവിലെ ഫാൻ കറങ്ങും ഞാൻ അറിയാമോ? കൊള്ളാം. ഞാൻ ഇലക്ട്രീഷനിലെ പുലിയല്ലായിരുന്നു. നീ ഇരിക്കും ആക്ഷൻ ആക്ഷൻ പറ പറ നല്ലൊരു പാട്ട് പാടച്ച എന്തുണ്ട് ചിരിച്ചേ? അപ്പൊ നേരെ പറ. ഇല്ലൊന്നും ആയില്ല, ഇല്ലൊന്നും ആയില്ല, ഇല്ലൊന്നും ആയില്ല, ഒന്നും ആയില്ലടേ ഇതുവരെ. അയ്യോ എന്റെ കറി അയ്യോ എന്റെ കറി.